പ്രൈം ന്യൂസ് സ്പെഷ്യൽ ബുള്ളറ്റിലേക്ക് സ്വാഗതം. പന്തളത്ത് ഇടതു കോട്ടമറിഞ്ഞു, ബി ജെ പി അധികാരത്തിലേക്ക്. അയ്യപ്പന്റെ നാട്ടിൽ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ അതിന് നിറങ്ങളേറെയാണ്. ഭരണകക്ഷിയായിരുന്ന എൽ ഡി എഫിന് കനത്ത പ്രഹരമേൽപ്പിച്ച് പണ്ടേ ദുർബലമായ യു ഡി എഫിന്റെ പട്ടടയ്ക്ക് കൊള്ളിവെച്ച് പന്തളം നഗരസഭയുടെ നെറുകയിൽ ബി ജെ പി കാവിക്കൊടി പാറിച്ചു. ശബരിമല വിഷയം കത്തിനിന്ന സമയത്ത് നാമജപ ഘോഷയാത്ര നടത്തിയ ബി ജെ പി അന്ന് കെ സുരേന്ദ്രന് പന്തളത്ത് സമാഹരിച്ച് വെച്ച കൂടുതൽ വോട്ടുകളുടെ കനൽ അണയാതെ സൂക്ഷിച്ച് ഉലയൂതിയെടുത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച തന്ത്രം കത്തിക്കയറുകയായിരുന്നു. സി പി ഐ എമ്മിന്റെ നേതൃനിരയെ അപ്പാടെ മലർത്തിയടിച്ച് കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന ശ്വാസവും നിലപ്പിച്ചാണ് ബി ജെ പി വ്യക്തമായ മുൻതൂക്കവുമായി അയ്യപ്പന്റെ നാട്ടിൽ അധികാരമാളുന്നത്. പന്തളം കൊട്ടാരം അടങ്ങുന്ന വാർഡിൽ മിന്നുന്ന വിജയമടങ്ങുന്ന 18 വാർഡുകളിലെ വിജയത്തെ പന്തളം നഗരസഭയിലേക്കുള്ള പടിയായി ബി ജെ പി പ്രവർത്തകർ കണ്ടാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല 3-15 വാർഡുകളിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചത് ന്യൂനപക്ഷ സംരക്ഷണവാദികളായ എൽ ഡി എഫിനുള്ള കനത്ത പ്രഹരമായി. പന്തളം നഗരസഭ രൂപീകൃതമായ ശേഷം നടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമാണ് ബി ജെ പി നേടിയത്. പാലക്കാട് നഗരസഭയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ രണ്ടാമതൊരു നഗരസഭ കൂടി ബി ജെ പി ഭരണത്തിന് വേദിയാവുകയാണ്. പന്തളം രക്തസാക്ഷികളുടെ ഓർമ്മകളിൽ വേരോട്ടമുണ്ടാക്കി വല്ലപ്പോഴും വലത്തേക്ക് ചായുന്ന ഇടതു കോട്ടയായി ഉറച്ചുനിന്ന നഗരസഭയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പിടിച്ചെടുത്തത്. 33 സീറ്റുകളുള്ള നഗരസഭയിൽ 18 സീറ്റുകളാണ് ബി ജെ പി നേടിയത്. ഭരണകക്ഷിയായ എൽ ഡി എഫ് വിജയം 9 സീറ്റുകളിൽ ഒതുങ്ങി. യു ഡി എഫിന് 5 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത്. ഒരിടത്ത് സി പി ഐ എം പുറത്താക്കിയ ഇടത് റിബൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയം. 2015 14 സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തിയത്. ഇന്ന് ബി ജെ പിയുടെ കരങ്ങളിൽ പന്തളം ഒതുങ്ങുമ്പോൾ ഇടതിനും വലതിനും പലതും വൈകിയെങ്കിലും പുനഃപരിശോധിക്കേണ്ടി വരും.